സീരീസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. കണ്ട നമ്മള് നേരത്തെ വീഡിയോ കാണിച്ച മുദ്രയും അതെ പഴുത്തുടുത്തത് ഇപ്പൊ കൂട്ടപ്പനായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമ്മള് കണ്ട ഇനി നമ്മൾ തിന്നാനൊക്കെ പോവാണ്. ഇന്നത്തെ വീഡിയോ എന്താ നിങ്ങൾക്ക് അറിയണമല്ലോ. ഇന്നത്തെ വീഡിയോ നല്ല നമ്മുടെ വെയിൽ ഇപ്പൊ വേനൽക്കാലമൊക്കെ കണ്ട ഭയങ്കര സൂര്യനടിയാണ്. അപ്പം നമ്മുടെ മുഖമൊക്കെ കരിവാളിച്ച് മൊത്തത്തിൽ ഒരു ഇതാവും വേനൽക്കാലമൊക്കെ അല്ലേ. അപ്പം ഇപ്രാവശ്യം നമ്മള് മുഖമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വെളിച്ച് സുന്ദരിയാവാനായിട്ട് ഒരു ഫേസ് പാക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഫേസ് പാക്ക് ഉണ്ടാക്കുന്ന മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്താണ്. അത് എന്തൊക്കെയാന്ന് അറിയാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കണ്ടേ. അപ്പൊ വാ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പം നമ്മള് കിച്ചണിലെത്തിയിട്ടുണ്ട്. കണ്ടല്ലോ നമ്മൾ യൂസ് ചെയ്ത എടുത്തത് ഒരു കുപ്പി തേനുണ്ടായിരുന്നു. ഇതിപ്പോൾ പകുതിയുള്ളൂ, ഞങ്ങളെല്ലാവരും കൂടെ കുടിച്ച് തീർത്തു. പിന്നെ ഒരു കോഴിമുട്ട, കോഴിമുട്ടയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത്. താറാമുട്ട ആയാലും കുഴപ്പമില്ല. പിന്നെ ഒരു ലെമൺ, നല്ലോണം പഴുത്താട്ടോ നമ്മളെടുത്തേക്കുന്നത്. പഴുക്കാത്തായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ കോഴിമുട്ടയുടെ വെള്ളം മാത്രമേ എടുക്കുകയുള്ളൂ, അതിൻ്റെ ഉണ്ണി നമ്മൾ എടുക്കില്ല. ഉണ്ണി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആവശ്യത്തിനെടുക്കാം. നമ്മളിപ്പം ഇതിൻ്റെ വെള്ളയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കിത് ഉണ്ടാക്കിയാലോ. ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നാരങ്ങ പിഴിഞ്ഞെടുക്കുവാണേ. ഒരു നാരങ്ങ ഫുള്ള് എടുക്കണം കേട്ടോ. നാരങ്ങ നീര് ഒരെണ്ണം ഫുള്ളെടുക്കണമെന്നുമില്ല, ഒരു ടീസ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല. നാരങ്ങ നീര് എന്തോരം കിട്ടുന്ന എന്തോരം നമുക്ക് ഒരു നാരങ്ങയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ടീസ്പൂണിൽ നിന്നോ കിട്ടുന്നോ അത്രയും നമ്മൾ തേനെടുക്കണം. മനസ്സിലായോ? നമ്മളിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂണേ എടുക്കുന്നുള്ളൂ. നമ്മൾ ഒരു ടീസ്പൂൺ തേനും യൂസ് ചെയ്യുന്നുണ്ട്. ഇതിപ്പം നമ്മൾ വീട്ടിൽ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത്. നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി വരുമ്പോൾ ഒരുപാട് കാശാവും. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് കാശിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. സിമ്പിളായിട്ട് നമുക്കൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ നാരങ്ങാനീരും തേനും കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ താറാമുട്ടയാണ് അല്ല കോഴിമുട്ടയാണ് ഇതിൻ്റെ അകത്ത് ചേർക്കാൻ പോകുന്നത്. നമുക്കിതിൻ്റെ വെള്ളം മാത്രം കിട്ടാനായിട്ട് ടോപ്പിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് കൊടുക്കണം. മൊത്തമായിട്ട് പൊട്ടിക്കണ്ട, ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അതിൻ്റെ വെള്ളം മാത്രമായിട്ട് നമുക്ക് കിട്ടും. അതിൻ്റെ ഉണ്ണി അവിടെ സ്റ്റക്കായി നിൽക്കും. കണ്ടോ അതിൻ്റെ ഉണ്ണി അതിൻ്റെ അകത്ത് സ്റ്റക്കായി നിൽക്കുന്നത്. നമ്മളിത് വെള്ളം മാത്രം എടുത്ത് ഇനി നമ്മളിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണേ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണേ. കണ്ടോ? അപ്പം നമ്മളിത് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ ഒരു പന്നി വെച്ചോ അല്ലെങ്കിൽ കൈ വെച്ചോ ചെയ്താൽ മതി. പന്നി വെച്ച് ചെയ്യുമ്പം ഇച്ചിരി കൂടെ കംഫർട്ടബിൾ ആവും. കണ്ടോ പന്നി വെച്ച് പതി ഒന്ന് തൊട്ടെടുത്തിട്ട് ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഇതിനിപ്പോൾ മുട്ടയുടെ സ്മെല്ലൊന്നുമില്ല, നല്ല തേൻ്റെ നല്ല സൂപ്പർ സ്മെല്ല് വന്നിട്ടുണ്ട്. മുട്ടയുടെ സ്മെല്ലല്ല, നല്ല തേനിൻ്റെ സ്മെല്ലാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഇത് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മുടി ഫ്രണ്ടോട്ട് വീഴാതിരിക്കാൻ, അതായത് നമ്മൾ തേച്ചുകൊണ്ടിരിക്കുമ്പോൾ മുടി ഫ്രണ്ടോട്ട് വീഴരുത്, അങ്ങനത്തെ രീതിയിൽ പുറകിൽ ടൈ ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു പന്നി എടുക്കുക. പന്നി എടുത്തിട്ട് ജസ്റ്റ് വിധമേ ഒന്ന് മുക്കിയിട്ട് ഇങ്ങനെയൊന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഫേസ് മാസ്ക് ഇടുമ്പോൾ കണ്ണിൻ്റെ അവിടെ അവോയ്ഡ് ചെയ്ത് വരണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാരങ്ങാ നീര് ചേർത്തിട്ടുള്ളത് കൊണ്ട് കണ്ണിൻ്റെ അവിടെ അവോയ്ഡ് ചെയ്ത് വേണം കേട്ടോ ഇടാൻ. ഫസ്റ്റ് നമ്മൾ ഇത് ചെയ്യാനായിട്ട് മുടി ഫ്രണ്ടോട്ട് വീഴാത്ത രീതിയിൽ ടൈ ചെയ്ത് വെക്കണം. അത് കഴിയുമ്പോൾ ഫ്രണ്ടോട്ട് ഒരു കാരണവശാലും വീഴരുത്. അതുപോലെ ടൈ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി. ഞാൻ ഇത്തരം ടൈപ്പ് ഒരു പന്നിയാണ് ഇട്ടേക്കുന്നത്. നമ്മൾ മെഡിസിനൊക്കെ തൂക്കാനായിട്ട് പന്നി വാങ്ങിക്കൂലേ, അത്ര പന്നിയും മതി.
പിന്നെ നമ്മൾ ഫേസ് മാസ്ക് ഇടുമ്പോൾ ഫേസിൽ മാത്രമല്ല നമ്മുടെ പെടലിലും കൂടെ അതായത് തൊണ്ടയിലും കൂടെ ഇട്ടാൽ നല്ല ക്ലിയർ ആയിട്ട് അവിടെ പാടുകളൊക്കെ അവിടെ എന്തെങ്കിലും കരിവാളിച്ച് എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അതും മാറിക്കിട്ടു കേട്ടോ. ഇനി നമുക്ക് ഇത് ഞാനിപ്പോൾ ഫേസ് മൂടിയത് പറ്റി കഴിഞ്ഞു. ഇനി ഇത് പറ്റി കഴിയുമ്പം ഒരു 20-25 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് കഴുകി കളയാം. അപ്പം നമ്മുടെ മുഖത്തിന് വെയിലത്തൊക്കെ നമ്മൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ വെയിലത്തൊക്കെ വണ്ടി ഓടിച്ചൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് മുഖമൊക്കെ കരിവാളിക്കും. അപ്പം അതൊക്കെ പോകാനായിട്ട് ഇത് വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് കഴുകി കളയാം. 20 അല്ലെങ്കിൽ 25 മിനിറ്റ് ആയപ്പോൾ ഇത് കഴുകി കളയാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ. വീണ്ടും അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു. ബൈ ബൈ.